Akran foodies in the Pudi or video like a lava consagada. Namak in the rasam daka, takali rasam. An editric in the southern angle, Nali Padita takali, Pine a mukal teaspoon curumulaga, moon the pachamulaga, or added teaspoon giregum, or etuat alivetuli, Pine a corach sharker and mania podi, or added teaspoon molago podi. കടുക് വറുക്കാനായിട്ട് കടുകും ഒരു നുള്ള് ഉലുവയും മൂന്നാല് ഉണക്കമുളകും പിന്നെ ലാസ്റ്റ് ഇടാനായിട്ട് മല്ലിയില കായം ഉപ്പ് പിന്നെ കുറച്ച് പുളി എടുത്ത് വെച്ചിരിക്കുന്നത് തക്കാളി രസം ആയതുകൊണ്ട് തക്കാളിയുടെ ടേസ്റ്റ് മുന്നോട്ട് നീക്കാനായിട്ട് പുളി കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മാറ്റി വെക്കാം നമുക്ക് ആദ്യം പാത്രം ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇടാം മുളക് ഉലുവ കറിവേപ്പില നമുക്ക് തക്കാളി ഇടാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വാടി വരണം ഇവരൊന്ന് അടച്ച് വെക്കാം ഒന്നുകൂടെ നമ്മുടെ തക്കാളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കുരുമുളകും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ച് വെച്ചിരുന്നത് ചേർക്കാം ഇതിൻ്റെ നമ്മൾ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണം ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമ്മൾ പല രീതിയിൽ രസം ഉണ്ടാക്കാറുണ്ട് തക്കാളി രസവും പരിപ്പ് രസവും ജീരക രസവും അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ഈ രീതിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പത്ത് പേരുണ്ട് പത്ത് പേരും പല രീതിയിലായിരിക്കും രസം ഉണ്ടാക്കണേ അന്നേരം നിങ്ങളിതൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി നമുക്ക് കുരുമുളകിൻ്റെയൊക്കെ എരിവുണ്ട് പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി രസമാകുമ്പോൾ എരിവും വേണം ആ പുളിയും വേണം അതുകൊണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിക്കാം വെള്ളം കുറച്ചുകൂടെ വേണം ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചതിപ്പം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഇനി ഞാൻ ഉപ്പിടാൻ പോണേ നിങ്ങൾക്കൊക്കെ രസത്തിൻ്റെ കൂടെ കോമ്പിനേഷന് എന്താ ഇഷ്ടം ഒന്ന് കമൻ്റായിട്ട് പറയുക എനിക്കിഷ്ടം മുളകരച്ച മീൻ കറി മുളകരച്ച മീൻ കറി രസവും നല്ല കോമ്പി എനിക്കിഷ്ടമുള്ള കോമ്പിനേഷനാണ് അത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ ഇനി ഇനിയിപ്പം ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പും പുളിയും നോക്കണം കായ ഇട്ടില്ല ഇനി നമുക്ക് കായ ഇടാം ഇതൊന്ന് തിളയ്ക്കണം ചിലർ രസം തിളപ്പിക്കാറില്ല പക്ഷെ ഞാൻ തിളപ്പിക്കാറുണ്ട് രസം നന്നായിട്ടൊന്ന് തിളപ്പിക്കും രസം നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര നല്ലതാണ് ആ ഒരു ടേസ്റ്റും കൂടി വരും ശർക്കരയുടെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല ആ മധുരവും പുളിയും എരിവും ഈ തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്ററാണ് രസം ഒരു ശകലം ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുക
പുളി ആയാലും നമുക്ക് രണ്ടാമത് പിഴിഞ്ഞ് ചേർക്കാം കുറവുണ്ടെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ പുളിയുണ്ട്, തക്കാളിയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് നാല് തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ചിലർ ഈ രസം അരിച്ചെടുക്കും, ഈ തക്കാളിയൊക്കെ ഒന്ന് അരിച്ചെടുക്കും. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ രസം അരിച്ച് എടുത്തേക്കണത്. ഇനി നമുക്കിതൊന്ന് തിളച്ചിട്ട് അവസാനം മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാവൂ. നമ്മുടെ രസം തിളയ്ക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ എരിവും പുളിയും അനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുക. നമുക്ക് ആ ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും പുളി കൂടുതലാന്നേരം. അതിനനുസരിച്ച് ബാലൻസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ചേർത്ത് അടച്ച് വെച്ചേക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പണാക്കി നോക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തക്കാളിയുടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.